കോഴിക്കോട് താമരശ്ശേരി കൂടത്തായിൽ ലഹരിമരുന്നിനടിമയായ യുവാവിന്റെ പരാക്രമം. ഭാര്യയെ ആക്രമിച്ച യുവാവ് വീടും ഭാര്യ വീടും അടിച്ചു തകർത്ത ശേഷം സ്വന്തം കാറിനും തീയിട്ടു. അതിക്രമം നടത്തിയ ആരാമ്പ്ര സ്വദേശി ഷമീറിനെ നാട്ടുകാർ കീഴടക്കി കെട്ടിയിട്ട ശേഷം പോലീസിന് കൈമാറി. സിനിമാ രംഗങ്ങളെ വെല്ലുന്ന ദൃശ്യങ്ങളായിരുന്നു ഉച്ച മുതൽ കൂടത്തായിൽ. ലഹരിക്കടിമയായ ആരാമ്പ്ര സ്വദേശി ഷമീർ ഉച്ചയ്ക്ക് ഭാര്യ നസീമയെ ക്രൂരമായി മർദ്ദിച്ചു, വീടും തകർത്തു. ഇതൊന്നും അറിയാതെ പെരുന്നാൾ വിഭവങ്ങളുമായി വീട്ടിലെത്തിയതായിരുന്നു ഭാര്യ സഹോദരൻ മുനീർ. മർദ്ദനത്തിൽ അവശയായ സഹോദരി നസീമയെയും കൂട്ടി മുനീർ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്ക് തിരിച്ചു. പിന്നാലെ സ്വന്തം കാറിൽ ഷമീർ ഭാര്യ വീട്ടിലേക്ക് പോയി. പോകുന്ന വഴി മൂന്ന് വാഹനങ്ങളിൽ ഇടിച്ചെങ്കിലും കാർ നിർത്താൻ ഷമീർ തയ്യാറായില്ല. ഭാര്യയുടെ വീട്ടിലെത്തി അതിക്രമം നടത്തിയതിന് പിന്നാലെ സ്വന്തം കാറിന് തീവച്ചു. ബഹളം കെട്ടെത്തിയ നാട്ടുകാർ ഷമീറിനെ കീഴടക്കിയ ശേഷം തൂണിൽ കെട്ടിയിട്ടു. പിന്നാലെ ഫയർഫോഴ്സ് എത്തുമ്പോഴേക്കും കാർ പൂർണ്ണമായും കത്തിയിരുന്നു. അതിപ്പോ ചെലവിന് കൊടുത്ത് പോറ്റുന്നു ഞാൻ തന്നെയാണ് ഡെയിലി എല്ലാ ചെലവിനും കൊടുത്തിട്ട് മക്കളിയോളിയൊക്കെ. എന്നാലും പുറത്തുപോയി മദ്യപിക്കരുതെന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ ചെന്ന് മദ്യപിച്ച് ഞാൻ ചെന്ന് നോക്കുമ്പോൾ ആ വീട് അടിച്ചു പൊളിച്ചിട്ടുണ്ട്. ഇപ്പൊ പോയാൽ കാണാം അതിനുള്ളിനകത്തുള്ള പാത്രം കളിമാറ കട്ടില് ടേബിൾ മുഴുവൻ അടിച്ചു പൊളിച്ചിട്ട് ചോറും കറിയും എല്ലാം അരിച്ചു ഭാര്യ ചിന്തി ആർക്കാണ് ഞാൻ എത്തുന്നത്. കോടഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി ഷമീറിനെ കസ്റ്റഡിയിലെടുത്തു. കാലിന് പരിക്കേറ്റ ഷമീറിനെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലഹരിക്കടിമയായ ഇയാൾ മുമ്പും പ്രശ്നങ്ങളുണ്ടാക്കിയിരുന്നതായാണ് നാട്ടുകാർ പറയുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്.